മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ശ്രദ്ധയിൽപ്പെട്ടാണ് കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമാണ് നടപടിയെടുക്കുന്നത്. ഇറ്റലിയിൽ നിന്നും വന്ന 3 പേർക്കും അവരുടെ സമ്പർക്കത്തിലൂടെ 2 പേർക്കും കോവിഡ് 19 രോഗം ബാധിച്ചതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറ്റലിയിൽ നിന്നെത്തിയ 3 വയസ്സുള്ള കുട്ടിക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയും അമ്മയും അച്ഛനും എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ 6 പേരാണ് കോവിഡ് 19 രോഗം ബാധിച്ച് ചികിത്സയിലുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് 19 രോഗം ചൈനയിൽ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. കോവിഡ് 19 രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും വന്നവർ ആരോഗ്യവകുപ്പിന്റെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. ജനങ്ങളിൽ ഭൂരിഭാഗവും ഉത്തരവാദിത്തപരമായ പെരുമാറ്റം കാണിക്കുകയും അതേപടി പിന്തുടരുകയും ചെയ്തതിനാൽ 3 കോവിഡ് 19 രോഗികളിൽ നിന്ന് ഒരു വ്യാപനവും ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ രോഗികളെല്ലാം രോഗമുക്തി നേടുകയും ചെയ്തു. രോഗലക്ഷണമില്ലെങ്കിൽ പോലും സമൂഹത്തിൽ രോഗം പടരാതിരിക്കാൻ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വന്നവരും അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരും 1 മാസമായി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്തു. തൽഫലമായി രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കഴിഞ്ഞു. അതേസമയം കോവിഡ് 19 ബാധിത രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിവന്ന കുറച്ച് വ്യക്തികൾ എയർപോർട്ടിലോ ഹെൽത്ത് ഡെസ്കിലോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാതെ മറച്ചുവെക്കുകയാണ്. രോഗലക്ഷണങ്ങൾ മറയ്ക്കുന്നതിന് സ്വയം മരുന്ന് കഴിക്കുകയും ആരോഗ്യ ഉപദേശങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവർ അവരുടെ കുടുംബങ്ങളെ കാണുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തങ്ങൾക്കും കുടുംബത്തിനും സമൂഹത്തിനും അങ്ങേയറ്റം ദോഷകരമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അത്തരം നിരുത്തവാദപരമായ പെരുമാറ്റങ്ങൾക്കെതിരെയാണ് കർശനമായ നടപടികൾ എടുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി.